ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇശാൻ ഇമ്രാൻ ബ്ലോഗ്. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എവിടെന്ന് വെച്ചാൽ 2015 പ്രൗഡിയോട് കൂടി ഇറങ്ങിയ ഹുണ്ടായി വണ്ടിൻ്റെ പുതിയ 2024 ലോഞ്ചിങ് ആണ് ഇന്ന് നടന്നിട്ടുള്ളത്. ആ വണ്ടി കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ 2024 ഇറങ്ങുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അടിപൊളി മാറ്റങ്ങളോട് കൂടിയാണ് 2024 ഇറങ്ങിയിട്ടുള്ളത്. 2024 ഇറങ്ങിയ ക്രെറ്റൻ്റെ പുതിയ മോഡലെ നമുക്ക് കാണാം. ഇന്റീരിയലായാലും പുറത്തായാലും നല്ല അടിപൊളി മാറ്റങ്ങളാണ് പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ആദ്യമായിട്ട് പറയാനുള്ളത് വെച്ചാൽ നമ്മുടെ മുഖത്തുള്ള സന്തോഷം, എപ്പോഴും നമ്മുടെ മുഖത്ത് സന്തോഷം കാണുന്ന നമ്മളെ ചിരിയിലാണ്. ആ ചിരി പോലെ തന്നെ ഹുണ്ടായി 2024 വന്നപ്പോൾ ചിരിച്ചും കൊണ്ട് തന്നെ ഇതാ ഈ ഫ്രണ്ടിലെ LED ലൈറ്റിനെ കുറിച്ചാണ് പറയാനുള്ളത്. ചിരിച്ച മുഖത്തെ പോലെ തന്നെ നമ്മുടെ മുമ്പിൽ 2024 ക്രെറ്റയും കൂടി വന്നിരിക്കുകയാണ്. ഇപ്പോൾ 2024 വന്ന ക്രെറ്റൻ്റെ പുതിയ മാറ്റങ്ങൾ നമ്മൾക്ക് ഇതിൻ്റെ സെയിൽസ്മാനോട് തന്നെ ചോദിക്കാം. നിങ്ങളെ പേര് അജേഷ്. അജേഷ്, അപ്പോൾ ഈ 2024 വന്നിട്ടാകുമ്പോഴുള്ള മാറ്റം ഒന്ന് പറഞ്ഞാൽ വളരെ ഉപകാരമായിരുന്നു. ഇതിൽ പ്രധാനമായിട്ട് വന്നിട്ടുള്ള നമ്മുടെ ഗ്രില്ലാണ്. ഗ്രില്ല്, ഗ്രില്ല് പേര് വെച്ചാൽ ബ്ലാക്ക് ക്രോം പാരാമെട്രിക് റേഡിയേറ്റർ ഗ്രില്ലാണ് ഇതിൻ്റെ പേര്. അതെ, ഇത് പുതിയ 2024 മാറ്റം വരുത്തിയിട്ടാണ് ഹുണ്ടായി കൊണ്ടുവന്നിട്ടുള്ളത്. അതേമാതിരി നമുക്ക് പിന്നെ LED ലൈറ്റിൽ ഹൊറിസോൺ ടൈപ്പ് LED DRLs ആണ് കൊടുത്തിരിക്കുന്നത്. അതും മുന്നത്തെ കൃത്യമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് പുതിയൊരു ഫീച്ചറായിട്ട് വന്നിട്ടുള്ള. പിന്നെ നമ്മുടെ ഹെഡ്ലാമ്പ് വ്യത്യാസം വന്നിട്ടുണ്ട്. ക്വാഡ് ബീം ഹെഡ്ലാമ്പ് വരുന്നത് LED ആണ്. LED ഇതും വ്യത്യസ്തമായിട്ട് വന്നൊരു ഫീച്ചറാണ്. അതുകൂടാതെ നമുക്ക് സ്കിപ്പ് റേറ്റ് കാര്യങ്ങളൊക്കെ ടോട്ടലി ഡിഫറെന്റ് ആയിട്ടാണ് ഇതിൽ വന്നിട്ടുള്ളത്. അതുപോലെ ക്യാമറ മുമ്പുള്ളത് തന്നെയാണോ ഇതിന്റെ? പിന്നെ ക്യാമറ ഇത് പുതിയതായിട്ട് വന്ന ക്യാമറയാണ് നമുക്ക് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അത് മുന്നത്തെ ക്രെറ്റ ഇല്ല, നമുക്ക് മുന്നേ അൽക്കസറിൽ മാത്രമാണ് ഉണ്ടായത്. പക്ഷെ അതിപ്പോ ഉണ്ടായി ക്രെറ്റയും കൂടി കൊണ്ടുവന്നിട്ടുണ്ട്.
അപ്പൊ ഇത് കളർ ഏതും പുതിയ വേരിയന്റ് കളർ ഏതാണ്? ഇത് കളറ് മാത്രം വന്നിട്ടുണ്ട്. ഇത് പുതിയൊരു കളറാണ് ഹ്യുണ്ടായി കൊണ്ടുവന്നിട്ടുള്ളത്. ഇതുവരെ വരാത്ത ഒരു കളറാണ്. ഇതുവരെ വരാത്ത ഒരു കളറാണ്. ഈ കളറിന്റെ പേര് റോബസ്റ്റ് എമറാൾഡ് പേൾ എന്നാണ് ഈ കളറിന്റെ പേര്. പുതിയൊരു വന്നൊരു കളറാണ്. വേറൊന്നും മാറ്റം വന്നിട്ടുണ്ട് ഇപ്പൊ 2024 നമ്മൾ വരുന്ന സമയം. പിന്നെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളൊക്കെ കോമഡി ഡോർ ഹാൻഡിൽസ് ആണ് വരുന്നത്. പിന്നെ സ്റ്റൈലിഷ് ആയിട്ടുള്ള സ്കിപ്പ് ആയിട്ട് ഇവിടെ കൂടി കൊടുത്തിട്ടുണ്ട്. അതുപോലെ വണ്ടിയുടെ പിറവിലേക്ക് വരുമ്പോഴുള്ള മാറ്റങ്ങളൊന്ന് പ്രധാനമായിട്ട് കൊണ്ടുവന്നു വെച്ചാൽ നമ്മൾ കണക്ടിങ് LED ടൈലാം ആണ് 2024 മോഡലിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നൈറ്റ് ഡ്രൈവിങ്ങിനൊക്കെ നല്ല വിസിബിലിറ്റി ആയിരിക്കും. ഇപ്പോ ബാക്കിൽ വരുന്ന ഒരു വണ്ടി ഓടിച്ചു വരുന്ന വ്യക്തിക്കാണെങ്കിൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും. നല്ല ഒരു സ്റ്റൈലിഷ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഒരു പ്രീമിയം ലുക്ക് നമുക്ക് തീർച്ചയായിട്ടും സ്റ്റൈലിഷ് ആയിട്ട് സ്കിപ്പ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. റിയർ വൈപ്പർ കൊടുത്തിട്ടുണ്ട്. ഈ ഫോഗർ വന്നിട്ടുണ്ട്. പിന്നെ ആന്റിന ഷാർക്ക് പിൻ ആന്റിനാണ് വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മള് അടിപൊളി ഇതിന്റെ ഫ്രണ്ടിലെ ഡിസ്പ്ലേ നല്ല മാറ്റം കൊണ്ടുവന്നിരിക്കുകയാണ്. കറക്റ്റ് വണ്ടിയുടെ അകത്ത് വന്നിട്ടുള്ള മാറ്റങ്ങളൊന്ന് പറഞ്ഞ ഉപകാരമായിരുന്നു. ഓക്കെ, അകത്ത് നല്ലൊരു മാറ്റം തന്നെയാണ് ഹ്യുണ്ടായി 2024 മോഡൽ വണ്ടി കൊണ്ടുവന്നത്. ഓക്കെ, ഇത് പ്രധാനമായിട്ട് പറയാനുള്ളത് നമ്മുടെ ഇൻഫോടൈൻമെന്റ് സിസ്റ്റം ആണ്. ഇത് ഇന്റർഗ്രേറ്റഡ് ആണ്. അതായത് ക്ലസ്റ്ററും ഇൻഫോടൈൻമെന്റ് സിസ്റ്റം ഒരുമിച്ചാണ് ഇതിൽ വരുന്നത്. ക്ലസ്റ്ററിന്റെ സൈസ് ആണെങ്കിൽ 10.25 inch ആണ് ക്ലസ്റ്റർ വരുന്നത്. അതിൽ തന്നെ ടച്ച് സ്ക്രീൻ നോക്കുമ്പോൾ 10.2 inch ആണ് വരുന്നത്. ഇന്റർഗ്രേറ്റഡ് ആണ്. ഒറ്റ ലൈൻസ് തന്നെ ഇതൊക്കെ നമുക്ക് ഇതിൽ പുതിയതായിട്ട് കൊണ്ടുവന്ന ഒരു ഫീച്ചർ ആയിട്ട് പറയാൻ വേണ്ടി. കൂടാതെ മുമ്പുണ്ടായ ബ്ലൂലിങ്ക് ഫീച്ചർ കൊണ്ടായി കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ബ്ലൂലിങ്ക് നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. ഫോൺ വഴി തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാം, സ്റ്റോപ്പ് ചെയ്യാം, അത് എത്ര ലോങ് ഡിസ്റ്റൻസ് ഇരുന്നാലും നമുക്ക് അത് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതെ അതെ. അതും കൂടാതെ നമുക്ക് നമ്മുടെ ഫാമിലി ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെക്കാം. ഇപ്പൊ നമ്മളല്ല വേറൊരു വ്യക്തിയാണ് ആ വണ്ടി നമ്മളെ വണ്ടി ഉപയോഗിക്കുന്നതെങ്കിൽ അവർ ആ ബൗണ്ടറി ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഫോണിലേക്ക് അലർട്ട് കിട്ടും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കിതിൽ ബ്ലൂലിങ്കിൽ അവൈലബിൾ ആണ്. ആ ഫീച്ചേഴ്സ് ഇപ്പോഴും ഉണ്ടായി കണ്ടിന്യൂസ് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ എയർ ബാഗ് എന്ന് പറയുമ്പോൾ 6 airbag ആണ് വരുന്നത്. ബേസ് മോഡൽ മുതൽ 6 airbag നമുക്ക് ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് കൂടാതെ VSM വെഹിക്കിൾ സ്റ്റെബിലിറ്റി മാനേജ്മെന്റ് സിസ്റ്റം, ഹിൽ അസിസ്റ്റ് കൺട്രോൾ, അതൊക്കെ നമുക്ക് ബേസ് മോഡൽ മുതലേ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ഇതിനകത്ത് സ്റ്റെയറിംഗ് ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക് സ്റ്റെയറിംഗ് ഇത് ബേസ് മോഡൽ മുതലേ നമ്മൾ ഹ്യുണ്ടായി കൊണ്ടുവന്നിട്ടുണ്ട്. ഈ കട്ട് സ്റ്റെയറിംഗ് ആണ് വരുന്നത്. പിന്നെ ബോസിന്റെ 8 speakers ഇതിൽ നമുക്ക് വന്നിട്ടുണ്ട്. എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 3 വിധത്തിലാണ് എഞ്ചിൻ വരുന്നത്. 1.5 liter MBI പെട്രോൾ എഞ്ചിൻ, 1.5 liter ടർബോ എഞ്ചിൻ, കൂടാതെ 1.5 liter CRE ഡീസൽ എഞ്ചിൻ. 3 types എഞ്ചിൻ ട്രാൻസ്മിഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്.
ഓക്കെ, എന്തായാലും താങ്ക് യു. വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ് ഇവിടെ. അപ്പൊ എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാവരിലേക്ക് എത്തിക്കുക. ഓക്കെ, അപ്പൊ താങ്ക് യു, ബൈ ബൈ.